തമിഴ്നാട്ടിൽ ഇളയ ദളപതി വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്നുള്ള അഭ്യൂഹങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഏറെ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയുമാണ് തമിഴ് രാഷ്ട്രീയം കടന്നുപോകുന്നത്. ദളപതി വിജയ് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാൽ അത് പല പാർട്ടികൾക്കും ഒരു വെല്ലുവിളി സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല. ഇങ്ങനെ കലങ്ങിമറിയുമ്പോൾ രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ ചങ്കിടിപ്പാണ് വർദ്ധിക്കുന്നത്. തമിഴ്നാട് സർക്കാരും ഗവർണറും തമ്മിലുള്ള ഭിന്നതകളും തമിഴ്നാട് മന്ത്രിയെ ഇഡി അറസ്റ്റ് ചെയ്തതുമെല്ലാം മോദി സർക്കാരും സ്റ്റാലിൻ സർക്കാരും തമ്മിലുള്ള ബന്ധത്തെ ചെറിയ രീതിയിലൊന്നുമല്ല വഷളാക്കിയിരിക്കുന്നത്. ഇതിനിടയിലൂടെയാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ നടത്തുന്ന നീക്കങ്ങൾ സ്റ്റാലിൻ സർക്കാരിന്റെ ഉറക്കം കെടുത്തുന്നത്. മുഖ്യമന്ത്രിയുടെ കുടുംബത്തെ തന്നെ ലക്ഷ്യമിട്ടാണ് അണ്ണാമലൈ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. സംസ്ഥാനത്തെ ഇഡി റെയ്ഡിനു പിന്നിൽ പോലും മുൻ IPS ഓഫീസർ കൂടിയായ അണ്ണാമലയുടെ ഇടപെടൽ ഉണ്ടെന്നാണ് DMK നേതൃത്വം കരുതുന്നത്. 39 ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന സംസ്ഥാനമായതിനാൽ തമിഴകം BJPക്ക് മാത്രമല്ല പ്രതിപക്ഷ മഹാസഖ്യത്തിനും അതിനിർണായകമാണ്. അണ്ണാ DMK പിളർന്നതും അവരുടെ ശക്തി ക്ഷയിച്ചതുമാണ് BJPക്ക് വെല്ലുവിളിയാകുന്നത്. ദ്രാവിഡ പാർട്ടികൾക്ക് വളക്കൂറുള്ള മണ്ണിൽ ശക്തമായ ദ്രാവിഡ പാർട്ടിയില്ലാതെ തിരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അത് തിരിച്ചടിയാകുമെന്ന ഭയമാണ് BJP കേന്ദ്ര നേതൃത്വത്തിനുള്ളത്. അതേസമയം അണ്ണാ DMKയുടെ തകർച്ചയിൽ വിജയമുറപ്പിച്ച DMKയെ സംബന്ധിച്ച് അപ്രതീക്ഷിത എതിരാളിയും ഇപ്പോൾ ഉദയം ചെയ്തിരിക്കുകയാണ്. അതാകട്ടെ, മറ്റാരുമല്ല ദളപതി വിജയയാണ്. നീണ്ട അഭ്യൂഹങ്ങൾക്കു ശേഷം വിജയ് രാഷ്ട്രീയത്തിൽ ഇറങ്ങുമെന്ന കാര്യം ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. അത് എപ്പോൾ സംഭവിക്കും എന്നതാണ് ഇനി അറിയാനുള്ളത്. അടുത്ത വർഷം June 22 50-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ വിജയ് രാഷ്ട്രീയ പ്രഖ്യാപനം നടത്തുമെന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. മുംബൈയിൽ CPM കർഷക സംഘടന നടത്തിയ ലോങ് മാർച്ച് മാതൃകയാക്കി തമിഴ്നാട്ടിൽ ഒരു വലിയ പദയാത്ര നടത്താനാണ് വിജയ് ഒരുങ്ങുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ദളപതിയുടെ ഫോട്ടോ മാത്രം ഉയർത്തിക്കാട്ടി പ്രചരണം നടത്തിയപ്പോൾ മത്സരിച്ച 90% വിജയ് ആരാധകരും വിജയിച്ച നാടാണിത്. അതുകൊണ്ട് തന്നെയാണ് വിജയ് നടത്തുന്ന നീക്കത്തെ ഗൗരവമായി രാഷ്ട്രീയ പാർട്ടികളും കാണുന്നത്. വിജയ് രാഷ്ട്രീയത്തിലിറങ്ങിയാൽ തീർച്ചയായും സകല രാഷ്ട്രീയ പാർട്ടികളുടെയും കണക്കുകൂട്ടലുകളാണ് തെറ്റാൻ പോകുന്നത്. സിനിമാ താരങ്ങളായ MGRഉം ജയലളിതയും മുഖ്യമന്ത്രിമാരായ നാടാണിതെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിജയ്യുടെ രാഷ്ട്രീയത്തിലേക്കുള്ള കാൽവെപ്പ് മറ്റു പാർട്ടിക്കുള്ളിൽ ഒരു കോളിളക്കം സൃഷ്ടിക്കുമെന്നതിൽ സംശയമില്ല.